കേരള സ്റ്റോറി സിനിമയുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ കേരളത്തിൽ കൊണ്ടുവന്ന നരേറ്റീവ്, ആ സിനിമ പറയുന്നത് പോലെ 32,000 സ്ത്രീകൾ മതം മാറി IS-ൽ ചേർന്നിട്ടുണ്ട് എന്നുള്ള ആരോപണം, അത് തെളിയിക്കാനുള്ള വെല്ലുവിളി പല കോണുകളിൽ നിന്നും ഉണ്ടായതോടെ സംഘികൾ മുഴുവൻ തലയിൽ മുണ്ടിട്ട് നടക്കുന്നു, ഓടിപ്പാഞ്ഞ് നടക്കുന്നു. എവിടെയെങ്കിലും IS-ൽ ചേർന്ന കുലസ്ത്രീകളെ ഉണ്ടോ എന്നുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായി. ഇനി ആരെയും കിട്ടിയില്ലെങ്കിൽ ഈ പറയുന്ന തങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന കുലസ്ത്രീകളെയൊക്കെ നേരെ IS-ൽ ചേർത്തവരാക്കി മാറ്റി പേരും അഡ്രസ്സുമൊക്കെ എഴുതി സംഘികൾ ചിലപ്പോൾ പുതിയ വെല്ലുവിളി നടത്താനുള്ള സാധ്യതയുണ്ട്. എന്തൊരു നാണം കെട്ട അവസ്ഥയാണ്. സ്വന്തം നാടിനെക്കുറിച്ച് ഏതോ എംബോക്കികൾ ഇത്തരത്തിലുള്ള വിവരം കെട്ട വസ്തുതകൾ നിരത്തി ഒരു സിനിമയെന്ന് പറയുന്ന കോപ്രായം ഉണ്ടാക്കി വയ്ക്കുമ്പോൾ, അതിൽ പറയുന്നതൊക്കെ ശരിയാണ് എന്ന് ചാനൽ ചർച്ചകളിൽ വന്നിരുന്നും സോഷ്യൽ മീഡിയയിൽ കൂടിയുമൊക്കെ ഇങ്ങനെ വിളമ്പി രസിക്കാൻ ഇവന്മാരുടെ തൊലിക്കെട്ടി ആവാരം തന്നെ. അത്തരത്തിൽ കേരളത്തെ അപമാനിക്കുന്ന പരാമർശങ്ങൾ നടത്തുമ്പോൾ അതിൻ്റെ വസ്തുതകൾ ഞങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ഒരു നിമിഷം ആലോചിക്കണ്ടേ? ഒരു വസ്തുതയുമില്ല, ഒരു പിണ്ണാക്കുമില്ലാതെ ആരോപണം ഉന്നയിക്കുകയാണ്. IS-ൽ ആളുകൾ ചേർന്നിട്ടുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല. അത് കേരളത്തിൽ നിന്ന് മാത്രമല്ല, പലയിടങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്, കേരളത്തിൻ്റെ പുറത്തു നിന്നുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ മാത്രം ഇതിൻ്റെ ഒരു ഹബ്ബാണ് എന്ന് വരുത്തി തീർക്കുന്നതിനുള്ള വെകിളി പിടിച്ച ചില മനുഷ്യരുടെ വ്യഗ്രത, ആ വ്യഗ്രതയെ ഇങ്ങനെ പാലൂട്ടി വളർത്തി കൊടുക്കുകയാണ് ഇവിടുത്തെ സംഘപരിവാറുകാർ. കാരണം അവർക്കും വേണ്ടത് അതുതന്നെയാണ്, ഇവിടെ കൃത്യമായിട്ടുള്ളൊരു ധ്രുവീകരണം കൊണ്ടുവരിക എന്നുള്ളത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി വരെ കർണാടകയിൽ വന്നതെന്ന് പറഞ്ഞില്ലേ, തൊട്ടപ്പുറത്ത് കേരളത്തിലേക്ക് നോക്കൂ എന്ന്, ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ എന്ന്. അപ്പോൾ കേരളത്തെ എങ്ങനെയെങ്കിലും ഇകഴ്ത്തി കാണിക്കുക, കേരളത്തിൻ്റെ പ്രതിച്ഛായ തകർക്കുക, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം ഒരു വശത്ത് നടക്കുമ്പോഴാണ് ഈ സംഘികളെല്ലാവരും കൂടി ഇത്തരത്തിലുള്ള ആരോപണം പൊതുവേദിയിൽ വരെ ഉന്നയിക്കാൻ തയ്യാറാകുന്നത്. ഇപ്പോൾ ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്ന BJP-യുടെ കൃഷ്ണദാസിനെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിരുന്ന രാജു P. നായർ വെല്ലുവിളിച്ചു. കുറച്ചാളുകളെങ്കിലും നിങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അന്ന് VK സനോജും വെല്ലുവിളിച്ചു, നിങ്ങൾ ഈ പറഞ്ഞതിൻ്റെ ഒരു 10% ആളുകളെയെങ്കിലും കാണിച്ചു തരാമോ? അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ വന്ന് ഈ രാജു P. നായർ കാത്തു നിൽക്കുന്ന സ്ഥിതി വിശേഷമുണ്ടായി. കൃഷ്ണദാസിനെ കാണാനില്ല, എവിടെ കാണാൻ? അത്തരത്തിൽ വെറുതെ ഇങ്ങനെ ആരോപണം ഉന്നയിച്ചു കൊണ്ടിരിക്കാമെന്നുള്ളതിനപ്പുറത്ത് അതിനകത്ത് യാഥാർത്ഥ്യമില്ലല്ലോ. IS-ൽ ചേർന്നവർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അങ്ങനെ പലയിടത്തും ഈ അതിതീവ്രത പറഞ്ഞ്, മതതീവ്രത പറഞ്ഞ് ആളുകളെ അതിലേക്ക് ആകർഷിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി കേരളത്തിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 32,000 പേർ, കേരളം മുഴുവൻ അതിൻ്റെ ഒരു കേന്ദ്രമാണ് എന്നൊക്കെ പറഞ്ഞു പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാൽ അതിനെതിരെ പ്രതിരോധമുണ്ടാകും. ആ പ്രതിരോധമാണ് ഇപ്പോൾ നടക്കുന്നത്. ആ പ്രതിരോധം താങ്ങാൻ വയ്യാതെയാണ് സംഘികളിങ്ങനെ നെട്ടോട്ടമോടുന്നത്.